പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാടിച്ചന്തയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് തിങ്കളാഴ്ച ആട് മാടിച്ചന്തയുള്ള ദിവസമാണ്. രാവിലെ 7 മണിക്ക് തന്നെ ഞാൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നല്ലയിനം പോത്തുകുട്ടികളും മൂരികളും പശുക്കളും എരുമക്കിടാവുകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നിൽക്കുന്ന മൂരിക്ക് 10 രൂപയാണ് ചോദിക്കുന്ന വില. അപ്പോൾ ചന്തയിൽ ഓരോരുത്തർ പറയുന്നത് 2500 3000 ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു മൂരി നിൽപ്പുണ്ട്, നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിയാണ്. ഏകദേശം ഒരു 11-12 രൂപയ്ക്കകത്ത് അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് നേരമായിട്ട് ഒരാളിങ്ങനെ ചോദിച്ച് ചോദിച്ച് നിൽക്കുകയാണ്, അങ്ങനെ ഒക്കെ കയറ് മേടിച്ചിരിക്കുകയാണ്. 11 ആണോ 12 ആണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ ചോദിക്കാം എത്രയായെന്ന്. അതൊക്കെ നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികളുണ്ട്. ഒരു 10-12 രൂപ മുതൽ ഇന്ന് വളർത്ത് കുട്ടികളെ ലഭിക്കും. ചെറിയ കുട്ടികളാണ് ഈ രണ്ട്. ഒരു മുരിക്കുട്ടി ഒരു പശുക്കിടാവുമാണ്. 22000 രൂപയ്ക്കാണ് ഒരു പുള്ളി വാങ്ങി കെട്ടിയിരിക്കുന്നത്. കച്ചവടം കഴിഞ്ഞാണ്, ഞാനവിടെ എത്തിയപ്പോഴാണ് കച്ചവടം നടന്നത്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ഇപ്പോഴാണ് കണ്ടുമുട്ടിയത്. ഈ ഭാഗത്തൊക്കെ കുറച്ച് പശുക്കളും മൂരികളും ഒക്കെ നിൽപ്പുണ്ട്. ഒരുപാട് പശുക്കിടാവുകളൊക്കെ വന്നിട്ടുണ്ട്. നാട്ടുമ്പുറങ്ങളെന്നൊക്കെ ഒരുപാട് എണ്ണം വന്നിട്ടുണ്ട്. കച്ചവടം കഴിഞ്ഞു. രണ്ട് ലോഡ് പോത്തുകുട്ടികളും എരുമകളും വന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞതേ ഉള്ളു. അപ്പോൾ ഓരോന്ന് ഒരേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ചെറിയ ചെറിയ മൂരികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ മെയിൻ ചന്ത ദിവസം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പോത്തുകുട്ടികളും മൂരികളും എരുമകളും പശുക്കിടാവുകളൊക്കെ വാങ്ങാൻ പറ്റും. എല്ലാ ദിവസവും ചന്ത തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. കുടിമാടുകളെല്ലാം വരുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞത്, തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 9 മണി മുതൽ ആടിയന്തയുണ്ട്. ആടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. നമുക്ക് ആടിയന്തയും എടുക്കണം വീഡിയോ. എനിക്ക് എന്നാൽ എരുമക്കുട്ടികളാണ്. 26 രൂപ മുതൽ 32000 രൂപ വരെ ചോദിക്കുന്ന എരുമക്കിടാവുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 26000 രൂപ തൊട്ട് 32000 രൂപ വരെ വില പറയുന്ന എരുമക്കിടാവുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. എന്തായാലും വലിയ കന്നുകൾക്ക് അത്യാവശ്യം വിലയുണ്ടെന്ന്. പെരുന്നാളടുത്ത് വരുന്നത് തൊട്ട് പിന്നെ 1 മാസത്തിൽ താഴെയുള്ളു പെരുന്നാളിന്. ഇതെല്ലാം 17000 രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന പോത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അവരുടെ ചോദ്യം 21-23 രൂപയൊക്കെയാണ് ഓരോന്നിന് ചോദിക്കുന്ന വില. 16-17 രൂപയ്ക്കൊക്കെ കുട്ടികളൊക്കെ കിട്ടും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആന്ധ്ര കുട്ടികൾ തന്നെയാണ്. ആന്ധ്ര കുട്ടികളാണ് വന്നത്. ഇന്ന് വന്ന ലോഡാണ് ഇതെല്ലാം. ഒരുപാട് ഏകദേശം ഒരു 2 ലോഡുകളും വന്നിട്ടുണ്ട്. ഇന്ന് വണ്ടികളൊന്നും പോയിട്ടില്ല, അവിടുന്ന് ഇറക്കി തീർന്നതേ ഉള്ളു. പശുക്കിടാവ് മൂരികളൊക്കെ നിൽപ്പുണ്ട്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണ്. ഇവിടെ കുറച്ച് വെള്ള വലിയ കാളകൾ ഇതായി ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം 50000 രൂപയ്ക്ക് മേളിൽ വില വരുന്ന വെള്ളക്കാളകളാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങേ അറ്റമൊക്കെ ചെറിയ വലിപ്പം കുറഞ്ഞുണ്ട്. ഒരു 35000-40000 വിൽപ്പന നടക്കുന്ന കാളകളുണ്ട് ഇതാ ഈ ഭാഗത്ത്. വലിപ്പം അനുസരിച്ചാണ് അവർ ഓരോന്നിനും വില പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറുതും നിൽപ്പുണ്ട്. ഒരു വലിയ പോത്ത് വന്നിട്ടുണ്ട് ഇന്ന്. അതിനെ നമുക്ക് പോയി കാണാം. അത്യാവശ്യം 100 കിലോയ്ക്ക് മേലെ മീറ്റ് വരുന്ന ഒരുക്കൾ തന്നെയാണ് ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പോത്തുകുട്ടി നിൽപ്പുണ്ട്. അതിന് 15 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ഏകദേശം ഒരു 10 രൂപ താഴെ കച്ചവടം നടക്കുമെന്ന് തോന്നുന്നു. അല്ലെ, രണ്ടുപേര് വന്ന് വില പറഞ്ഞായിരുന്നു. ഇതെല്ലാം യാത്രാ ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ലോഡ് ഇറക്കി ഇതാ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട്. അത് രാവിലെ വന്ന ലോഡാണ്. ഒരു 6 മണിയൊക്കെ ആയി ചന്തയിലെത്തിയപ്പോഴത്തേക്ക്. വണ്ടികളൊന്നും പോയിട്ടില്ല, ലോഡ് ഇറക്കിയ വണ്ടികളെല്ലാം അവിടെ തന്നെ കിടക്കുകയാണ്. ഇതിലെല്ലാം പോത്തുകളും മൂരികളും പോത്തുകുട്ടികളും എരുമക്കിടാവുകളാണ് കൂടുതലുള്ളത്. വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളും എരുമക്കിടാവും. ഇതാ ഇവിടെ ഒരു വലിയ
പോത്ത് നിപ്പുണ്ട്. ഇതൊക്കെ 10-60,000 രൂപ ഇന്നത്തെ ചന്ത വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അതിൽ മേളിൽ കച്ചവടം നടക്കുമെങ്കിലേ ഉള്ളൂ. 60-65 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശ വില പറഞ്ഞതാണ്, ചിലപ്പോൾ അതിൽ കൂടാൻ കുറയാം. അതെല്ലാം വിശ്രമിക്കുകയാണ് പോത്തുകുട്ടികളും എരുമകളും. നല്ല നല്ല വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ് അവർ പറയുന്നത്. അവർ പറയുന്ന വിലയാണ്, നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം. ഒരു 20-22 ഒക്കെ അവർ ചോദിക്കും, നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം. നല്ല ഇന്ന് വന്ന ലോഡാണ്. രണ്ട് വലിയ പോത്തുകൾ ഇവിടെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഇതുവരെ പോയില്ല. ഇവിടെ ചെറിയ പോത്തുകുട്ടികളാണ് കാണുന്നത്. ഒരു 10-12 രൂപ 6 ഇഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന ചെറിയ പോത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. നല്ല വളർത്താൻ പറ്റിയ ഒരു പോത്തുകുട്ടിയാണ് ഇതായി നിൽക്കുന്നത്. ഒക്കെ ഇന്നത്തെ വിലയ്ക്ക് ഒരു 17-18 രൂപ കൊടുക്കേണ്ടി വരും. എല്ലാം വിശ്രമിക്കുകയാണ്. തലയിൽ വെള്ളപ്പൊട്ടുള്ള ഒരു പോത്തുകുട്ടിയാണ് ഈ കിടക്കുന്നത്. അത് വളർത്താൻ അത്ര പോര, കാരണം കൊമ്പ് ഒരുപാട് ചാടി സൂചി കൊമ്പായിട്ട് വരികയാണ്. ചെറിയ ആവശ്യക്കാരൊക്കെ ഒരു 10-50 കിലോ പാർട്ടിക്കാർക്കൊക്കെ പറ്റിയ പോത്തുകുട്ടിയാണത്. വലിയ പോത്തുകളും ഇടയ്ക്കിടയ്ക്ക് നിൽപ്പുണ്ട്. ഇവിടെ പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ പശുക്കളാണ്. ഈ ഭാഗത്ത് നിൽക്കുന്ന 3-4 പശുക്കളുണ്ട്. കച്ചവടം കഴിഞ്ഞതാ. ഇനി വെള്ളിയാഴ്ചയാണ് ഇവിടെ അടുത്ത ലോഡ് വരുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രിയും ചിലപ്പം ലോഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ലൊരു മൂരിക്കുട്ട നിൽപ്പുണ്ട്. പക്ഷേ അതിനെ കൊടുക്കാൻ ഒരു വളർത്താൻ വാങ്ങി എന്ന് പറഞ്ഞത് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരാൾ. ഈ ഭാഗത്ത് വലിയ 2 പോത്തുകളെ കൊണ്ടുപോകുന്നുണ്ട്. വലിയ പോത്തുകളാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ പെരുന്നാൾ അടുത്ത് വരുമ്പോൾ ഇഷ്ടംപോലെ കന്നുകൾ വരും. ഇവിടെ വലിയ വലിയ പോത്തുകളും എരുമകളും മൂരികളൊക്കെ വരും. ചെറിയ രീതിയിൽ കച്ചവടം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ അടുത്ത് വരുമ്പോൾ ചന്ത ചൂടാകും നല്ലോണം. എരുമകളെന്ന് ഇതുവരെ ആരും പേടിച്ചിട്ടില്ല. നല്ല വീട്ടുകളിൽ വളർത്തുന്ന പോത്തുകുട്ടികളും വന്നിട്ടുണ്ട്. നല്ല തെളിഞ്ഞ പോത്തുകുട്ടികൾ തീറ്റയും കൂടിയൊക്കെ തുടങ്ങി. ചന്തയിൽ ആട് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 8 മണിയാവാൻ പോണതേ ഉള്ളൂ. ആടുകളെല്ലാം വന്നു തുടങ്ങി. 9 മണിക്കാണ് ഇവിടെ ആട് ചന്ത. വാങ്ങുവാനോ വിൽക്കുവാനുള്ളവർ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ചന്ത എത്തുക. ചിലപ്പോൾ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ചന്ത തുടങ്ങും ആട് ചന്ത. വാങ്ങിയ പശുക്കിടാവിളെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു അതിനെ. നല്ല കറവയുള്ള പശുക്കിടാവുകളാണ്. കറവ പറ്റിയതൊന്നും അല്ല, വളർത്തുകാർക്കും പറ്റിയത് തന്നെ. ചെന പിടിക്കുമില്ല എന്നറിയില്ല. ചന്തകളിലൊക്കെ വരുന്നത് അത്രയും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നല്ലൊരു വലിയ പോത്ത് ഇപ്പോണ്ട്. പിന്നെ ചെറിയ പോത്തുകുട്ടികൾ 15 രൂപ പറയുന്ന പോത്തുകുട്ടികളാണ് ഇതായി നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പോത്തുകുട്ടിക്ക് 15,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. അവർ 10 രൂപയാണോ 12 രൂപയാണോ പറഞ്ഞതെന്ന് അറിയാമ. അവർ ചെവിയിലാണ് വില പറയുന്നത്. രഹസ്യ കച്ചവടമാണത്. 15 രൂപ ചോദിക്കുന്ന കേട്ടു ആ കുട്ടിക്ക്. ഇനി അവർ 8 രൂപ പറഞ്ഞോ 10 രൂപ പറഞ്ഞോന്ന് അറിയാമയ്യ. തീരെ പൊടി കുട്ടിയാണ്. 1 വർഷത്തേക്ക് വളർത്താനുണ്ട്. കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചന്ത വിശേഷം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാൻ വരേക്കും. ഓക്കെ ബായ്. ആടുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആട് ചന്തയുടെ വീഡിയോയിലേക്ക് പോകാം.